Yes, Janaki here. Yeah, tell me. Oh, thank you. Hey, no. അങ്ങനെ ഡേറ്റ് ഫിക്സ് ചെയ്ത് നിർത്തുന്ന് എത്തിയിട്ടില്ല. വീട്ടുകാർ നിശ്ചയിച്ച് ഉറപ്പിച്ചു. യാ, വെരി കൺവെൻഷണൽ, ദാറ്റ്സ് ഓൾ. ഞാൻ പുള്ളിയെ ഒരു തവണ കണ്ടിട്ടുണ്ട്. യാ, അല്ല, നൊണയല്ല, ഇറ്റ് വാസ് ലോങ് ബാക്ക്, യു നോ. ആ, അറിയിക്കാവിടോ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. യാ, ഓക്കെ ദെൻ, ബൈ. യെസ്, പറയൂ. ഡോക്ടർ സുഹറ ഹൈഡോസ്? ഹൈഡോസ് അല്ല, ഹൈദ്രോസ്. നിന്റെ തന്തയോട് ചോദിച്ചാൽ മതി, മൂപ്പർക്ക് തെറ്റില്ല എന്റെ വാപ്പച്ചിയുടെ പേര്. നടക്ക്. എന്റെ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്, നീ ഒന്ന് നോക്ക്. ECG ഒരു സ്ലൈറ്റ് വേരിയേഷൻ. ഓ, അപ്പൊ കാര്യം നടക്കാൻ ഒറ്റക്കൈ ശേഖരന്റെ മോളും ശേഖരന്റെ കള്ളപ്പണം കൊണ്ടുണ്ടാക്കിയ ഹോസ്പിറ്റലും വേണമല്ലേ. നടക്ക്. പിന്നെ എന്റെ പേഷ്യന്റിനെ കാണുമ്പോ നീ ശേഖരൻ നമ്പ്യാരുടെ മോളാവല്ലേ. ഹൂസ് ദാറ്റ്? അമ്മേ, അമ്മ, ജാനകി മനസ്സിലായി. കുട്ടിയായിരിക്കുമ്പോ കണ്ടിട്ടുണ്ട് നിങ്ങൾ രണ്ടും ഒരുമിച്ചല്ലേ പഠിച്ചത്. വേറൊരു കൂട്ടർ പറയും, ഇവിടെ കാണിക്കാം. എന്താ പറയണേ, ഇവിടെ കിടക്കണോ? ഇല്ല, ഒരു ചെക്കപ്പ് പരിശോധിക്ക, നിന്റെ ദക്ഷിണയാവും. അവിടെ പൈസ അടയ്ക്കാൻ പറഞ്ഞു, അടച്ചിട്ട് അതിന്റെ ഷീട്ട് ഇവിടെ കാണിക്കാൻ പറഞ്ഞു. അത് ഇപ്പൊ എവിടെയാണെന്ന് എനിക്ക് നിശ്ചയില്ല. ആ റെസിപ്റ്റ് വാങ്ങിച്ച് ഓഫീസിൽ പോയി അത് ക്യാൻസൽ ചെയ്യാൻ പറയൂ. എന്നിട്ട് ആ പണം ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കണം. ശരി മാഡം. സുഹറ, കം, ലെറ്റ്സ് ഗോ. വരൂ അമ്മേ, വരൂ. അതിപ്പോ ലാഭായല്ലോ. ഇത് ശേഖരന്റെ തന്നെ അല്ലേ നിർമ്മാണം? ബി പി ഒന്ന് ചെക്ക് ചെയ്യാം, ദെൻ വിൽ ഗോ ഫോർ എൻ ECG ആൻഡ് എ സ്കാൻ ഇഫ് നെസസറി. ഇവിടെയോ? ഇവിടെ നല്ല നാടൻ ചീരയുടെ വിത്ത് കിട്ടുന്ന് കേട്ടിട്ട് വന്നതാ. പിന്നെ ഞങ്ങളുടെ കയ്യില് കുറച്ച് കുമ്പളങ്ങ വിൽക്കാനും ഉണ്ട്. ശേഖരന് വേണോ? ചത്തിട്ടില്ല താനൊന്നും അല്ലേ? വിത്തം കൂടി ചേർത്ത തന്റെ കഴുത്തുണ്ടല്ലോ, എന്താ രണ്ടു വിരലില്ല? നീലകണ്ഠന്റെ ഭാര്യ ഇവളെ എവിടേക്കാ ഒന്നും വണ്ടിയിൽ കൊണ്ടുപോണേ? ഇവിടെ ചികിത്സ ഇല്ല ഇവൾക്ക്. നീ മിണ്ടരുത്. അങ്ങനെ കണ്ണിക്കണ്ട ഇരപ്പകൾക്ക് ചികിത്സ നടത്താൻ തുടങ്ങിയതല്ല ശേഖരനീ ആസ്പത്രി. തനിക്ക് സ്വന്തം രോഗം ചികിത്സിക്കാൻ കെട്ടിയതാണെന്ന് അറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ പുറത്തു ബോർഡ് കുഷ്ഠരോഗ ആശുപത്രി എന്ന് വേറെ എഴുതി വെക്ക്. മനസ്സിന്റെ കുഷ്ഠം മാറ്റണ ആശുപത്രി. സുഹറ, നിങ്ങൾ പുറത്തേക്ക് കടന്നു. ഞാൻ വരാം. പകരം വലം കൈ അറുത്തതും പിന്നെ കുഞ്ഞനന്ദൻ എനിക്ക് പകരം മരിച്ചപ്പോ തല്ലിക്കൊല്ലാതെ വിട്ടതും നീലകണ്ഠന്റെ കഴിവുകേടായി കാണരുത്. നീ വലം കൈയിലേക്ക് ചോര ഊട്ടം കൂടിയപ്പോഴും ആയുധം താനെ കൈയിലേക്ക് വന്നപ്പോഴും മനസ്സിനെ ശരീരത്തെ ജയിക്കാൻ ഞാൻ ശീലിച്ചതിന്റെ ഫലമാണ് നീ.
എന്താടോ നന്നാവാത്ത അനായാസേന മരണം വിനാദൈന്യേന ജീവിതം ദേഹിമ കൃപയാ ശംഭോ ത്വയി ഭക്തി മഞ്ജല. അനായാസമായ മരണം, ദീനമില്ലാത്ത ജീവിതം നിന്നിൽ അചഞ്ചല ഭക്തനായി എനിക്ക് തന്നാലും ശംഭോ ശങ്കര ഗൗരീപദേ. അങ്ങനെ പ്രാർത്ഥിച്ചു കൂടേണ്ട പ്രായമായി ശേഖര. ഈശ്വരൻ നിന്റെ മുന്നിൽ വിളക്കായി തെളിയുമ്പോ അതിന്റെ നേർക്ക് തുപ്പരുത്. വഴി മാറടാ മുണ്ടക്കൽ ശേഖര.